അതിനെ പറ്റിയാണ്. അത് ഇതിൻ്റെ ക്യാമ്പയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പോരായ്മകളൊക്കെ എല്ലാ പത്രങ്ങൾക്കും ഉണ്ടാവും. എന്നാലും ഒരു വലിയ പോരായ്മയൊന്നുമില്ല, പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ പരിഹരിച്ചുകൊണ്ടും എന്തെങ്കിലുമൊക്കെ തകരാറുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് വരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ ഞാൻ നടത്തരുത്. ഇപ്പം ഇഞ്ഞാന്നൊരു പരസ്യത്തിനെ സംബന്ധിച്ചുണ്ടായത് നിങ്ങൾക്കറിയാം, പരസ്യം ഒരു പരസ്യം വന്നുകൊണ്ടൊരു വലിയൊരു തകരാറൊന്നുമല്ല. പക്ഷെ പരസ്യം വരുമ്പോൾ നമ്മളെ പത്രത്തിൽ വരുമ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നത് നമ്മളെ സുന്നി മാലി ഫെഡറേഷൻ്റെ ഒരു ഇതാണോ എന്ന്. ശരിക്കും മനസ്സിലാക്കാത്തവരങ്ങനെ വിചാരിക്കും. അതിൻ്റെ അഡ്രസ്സും കാര്യമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ചില സംഗതികളൊക്കെ ചിലപ്പോൾ സംഭവിക്കാന്നിട്ട് അതൊരു വലിയ പ്രവതിയിച്ചുകൊണ്ട് പത്രത്തിനെ മോശമാക്കി കാണിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. അതൊന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സ്നേഹിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും അല്ല ആ പറഞ്ഞവരൊക്കെ. അവരൊക്കെ പേരിൽ സമസ്തൻ്റെ ഒപ്പം എന്ന് പറയുക പോലെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഏതായാലും ആവട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു പത്രം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകമാവുന്ന ഒരു ഒരു കമ്മിറ്റി നടത്തും, ഒരു ബോർഡ്, ഒരു ടെസ്റ്റ്, അതാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേക കമ്മിറ്റിയാണ് ഫ്രീ പബ്ലിക്കേഷൻ. ഫ്രീ പബ്ലിക്കേഷൻ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഇന്ന് ഇവിടെ നമ്മൾ കാണപ്പെടുന്ന ഈ നിലക്കുള്ള ഒരു അന്തസ്സും ഇതൊക്കെ ജനങ്ങളിൽ ഉണ്ടാകാൻ കാരണം നമ്മളെ പത്രമാണ്. കാരണം നമ്മളെ ഏത് വിവരങ്ങളും എപ്പോഴും നമുക്ക് അറിയിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും പത്രവും പത്രത്തിൻ്റെ ഓൺലൈനിലൊക്കെ സാധിക്കും. പിന്നെ എല്ലാ നാട്ടിലുള്ള എല്ലാ സംഗതിയും എഴുതിയില്ലാന്ന് പലർക്കും പല പരാതികൾ. ഞാൻ എൻ്റെ പ്രസംഗം തന്നെ പലതും കൊടുക്കലില്ല, ഞാൻ ഒന്നും പറയില്ല. എന്നാൽ എനിക്ക് പറഞ്ഞൂടെ, ഞാൻ എൻ്റെ ചെയർമാനാണ്, എന്നെയൊക്കെ നാളെ വിടുന്ന് പുറത്താക്കും, എൻ്റെ കൊടുക്കും. എൻ്റെ ഫോട്ടോ കണ്ടിരിക്കുന്ന അതിൽ പല കോളത്തിലും വരുന്നതാണ് പല. ഞാൻ അത് എൻ്റെ ഫോട്ടോ ഏത് കോളത്തിലാണ് കൊടുത്തതുള്ളൂ ഞാൻ ചോദിക്കലില്ല. ആൾക്കാർക്ക് ഇപ്പം എന്നെ തിരിഞ്ഞാൽ മതി, അത് ഫോട്ടോ എങ്ങനെ കൊടുത്താലും വേണ്ടിയില്ല. ഇപ്പം ചില ആളുകളൊക്കെ അങ്ങനെയല്ല, ഓല ഫോട്ടോ വന്നാൽ ദേഷ്യം പിടിക്കും. ഫോട്ടോ വന്നത് കോലില്ലെങ്കിൽ നമ്മളിപ്പോൾ പെണ്ണിട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലല്ലോ. ഇത് ഫോട്ടോ തീയിൽ നന്നായി കണ്ട് ഇപ്പം ഇങ്ങനെ ഉണ്ടായിട്ട് തന്നെ ആരും വിടണില്ല തന്നെ. ഇപ്പം ഈ കാലത്ത് ഫോട്ടോ കണ്ടാൽ തന്നെ ഞങ്ങൾ വിടണില്ല. പിന്നെ ഇനിയിപ്പോൾ ഫോട്ടോ ഒന്ന് നന്നായിട്ട് വന്നാൽ ഞാൻ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പോൾ അതുകൊണ്ട് സുപ്രഭാതം അത് നമ്മളെ പത്രമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ വളർച്ചയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു വിഭാഗം ആരാന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മാധ്യമങ്ങളാണ്. അതിൽ യാതൊരു സംശയമില്ല. തമാശക്കും അറിയില്ല, നിങ്ങളെ ഒന്ന് പിന്നെ തടിപ്പിക്കാനോ നിങ്ങളൊന്ന് പിന്നെ ചെറിയ തലക്ക് പൊക്കാനൊന്നും പറയാതല്ല. ഇതുവരെയുള്ള അനുഭവം അതാണ് മാലിന്യങ്ങൾ ഏറ്റവും വലിയ. പിന്നെ നമ്മളെ സംഘടനകളൊക്കെ, എല്ലാ സംഘടനകളും കഴിഞ്ഞതിയിലൊക്കെ എല്ലാ SKSF SVSും SMFും ഒക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ കഴിഞ്ഞ പിന്നെ പ്രാവശ്യമൊക്കെ നമുക്ക് അനുഭവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പത്രത്തിനെ, അത് നമ്മളെ പത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ട് അതിനു വേണ്ടി ഉള്ള ഒരു ശരിയായ ഒരു പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവണം എന്നാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. പിന്നെ ഇത് നമ്മൾ മാത്രം വായിക്കണ പത്രമല്ല, ഇത് അതുകൂടി മനസ്സിലാക്കണം. പല ബുദ്ധിജീവികളിൽ നിന്ന് പറയുന്ന ആളുകളും ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും വിദ്യാഭ്യാസ ക്ഷണകരും ഇങ്ങനെ തുടങ്ങി എല്ലാവരും വായിക്കണ ഒരു പത്രമാണ്. അപ്പോൾ ഈ പത്രം എന്ന് പറയുന്നത് പത്രം എന്നുള്ള നിലക്കുള്ളതായ ഒരു അംഗീകാരം ഈ പത്രത്തിന് ജനങ്ങളിൽ ഉണ്ടായിത്തുന്നത്, ഒരു സ്റ്റാൻഡേർഡ് പത്രം എന്ന് നമ്മളെ പത്രത്തിനെ പറ്റി പറയാം. ആ സ്റ്റാൻഡേർഡിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം പത്രത്തിൽ